പ്രധാനപ്പെട്ട ഒരു വിഷയവുമായാണ് നിങ്ങൾക്ക് മുന്നിലെത്തിയിരിക്കുന്നത്. ഈ കഴിഞ്ഞ ദിവസം കേരള പോലീസിൻ്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലും മറ്റുമൊക്കെ നമ്മോട് പറഞ്ഞിരിക്കുന്നത് വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് പ്രധാനമായും ഹാക്കർമാരുടെ ഒരു ഹാക്കിംഗ് പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ടു സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നടത്തി നിങ്ങളുടെ അക്കൗണ്ടുകൾ സുരക്ഷിതമാക്കി വെക്കണമെന്നാണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട കണ്ടൻറ്റ്. അപ്പോൾ നമ്മുടെയൊക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ് നമ്മളിൽ മിക്കവാറും ആളുകൾ. അതിനകത്ത് തന്നെ വാട്സപ്പ് നിരന്തരമായി ഒരു മീഡിയം എന്നുള്ള നിലക്ക് എല്ലാവർക്കും ഈസിലി ആക്സസബിൾ എന്നുള്ള നിലക്ക് എല്ലാവരും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അവിടെ ഇത്തരത്തിലുള്ള ഹാക്കിംഗ് സംഭവിച്ചു കഴിഞ്ഞാൽ അവർ ചെയ്യുന്നത് നമ്മുടെ ഡി പി ഉൾപ്പെടെ മാറ്റുകയും അതോടൊപ്പം നമ്മുടെ കോൺടാക്ട് ലിസ്റ്റിലുള്ള നമ്മുടെ ഫ്രണ്ട്സിനും നമ്മുടെ ഫാമിലി ഗ്രൂപ്പുകൾക്കും നമ്മുടെ മറ്റ് ഗ്രൂപ്പുകളിലേക്കുമൊക്കെ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മളയക്കുന്നത് പോലെ തന്നെ അശ്ലീല മോശമായ പിക്ചേഴ്സ് ഇടുകയും അതോടൊപ്പം അത്തരത്തിലുള്ള ലിങ്കുകൾ അയച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒരു രീതി വളരെ മോശമായി നമ്മുടെ സ്റ്റാറ്റസിനെ നിരക്കാത്ത തരത്തിൽ കാര്യങ്ങൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അവിടെ പിന്നീട് നമ്മളെ വിളിച്ച് നമ്മുടെ ഫാമിലി ഗ്രൂപ്പിൽ നിന്നൊക്കെ പലരും വിളിക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം തന്നെ നമ്മളറിയുന്നത് എന്നുള്ളതാണ്. പിന്നെ നമ്മൾ പോലീസും കേസും പൊല്ലാപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കേണ്ടി വരും. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി കേരള പോലീസ് പറഞ്ഞിരിക്കുന്നത് വാട്സപ്പിനകത്തെ 3 ഡോട്ട്സ്, അതായത് നമ്മൾ വാട്സപ്പ് ഇങ്ങനെ തുറന്നു വരുമ്പോൾ ഏറ്റവും മുകളിലായി വലതുവശത്ത് 3 ഡോട്ട്സ് കാണാം. ആ 3 ഡോട്ട്സ് ക്ലിക്ക് ചെയ്യുക. അവസാനമായി കാണുന്ന 5-ാമത്തെ സെറ്റിങ്സ് എന്ന് പറയുന്ന ഏറ്റവും അടിയിലെ വരിക്കകത്ത് സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുക. സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ഒരു ജാലകം തുറന്നു വരും. നമ്മുടെ വാട്സപ്പ് അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസാണ്. എൻ്റെ പേര് ഫൈസൽ പുല്ലാളൂർ. അപ്പോൾ നമ്മുടെ അക്കൗണ്ട് എൻ്റെ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തൊട്ട് താഴെ കാണുന്നത്. അവിടെ അക്കൗണ്ട് എന്നുള്ള ഭാഗത്ത് നമുക്ക് ക്ലിക്ക് ചെയ്യാം. ഇങ്ങനെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് പ്രൈവസി സെക്യൂരിറ്റി 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ, 3-ാമത്തെ ഐറ്റമായ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ നമുക്ക് എന്ത് ചെയ്യാം, എനേബിൾ ചെയ്യാം. അവിടെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുമ്പം ഇങ്ങനെ എനേബിൾ എന്ന് പറഞ്ഞ ഒരു ബട്ടണാണ് പിന്നീട് അവിടെ വരുന്നത്. എനേബിൾ ചെയ്യുന്ന സമയത്ത് നമ്മളോട് അവിടെ നമ്പറുകൾ കൊടുക്കാൻ പറയുന്നു. 6-ഡിജിറ്റ് നമ്പറാണ് നമ്മളവിടെ കൊടുക്കേണ്ടത്. നമ്മൾക്ക് മനസ്സിലോർത്ത് വെക്കാവുന്ന തരത്തിലുള്ള ഏതെങ്കിലും 6 അക്കങ്ങൾ നമ്മളവിടെ അടിച്ചു കൊടുക്കുന്നു. ഇങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഡൺ ചെയ്യുന്നു. അവിടെ കൺഫേം ചെയ്യാൻ അടുത്ത ജാലകം തുറന്നു വരുന്നു. നമ്മൾ നേരത്തെ അടിച്ച നമ്പറുകൾ ഏതാണോ അതുതന്നെ നമ്മൾ വീണ്ടും അടിച്ചു കൊടുക്കുന്നു. അപ്പോൾ അത് ഡൺ ചെയ്യുന്നു. അങ്ങനെ ഡൺ ചെയ്യുന്ന സമയത്ത് അടുത്തൊരു ചോദ്യം ചോദിക്കുന്നു, നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ചോദിക്കുന്നു. ഇവിടെ ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് സ്കിപ്പ് ചെയ്യാം, വേണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സ്കിപ്പ് ചെയ്യാം. ഇങ്ങനെ സ്കിപ്പ് ചെയ്ത് കഴിയുമ്പം ഇവർ പറയുന്നുണ്ട് നമ്മൾ റീരജിസ്റ്റർ ചെയ്യാൻ, ഫോൺ നമ്പർ വാട്സപ്പുമായി റീരജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മളുടെ ഇമെയിലാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ഓക്കെ കൊടുത്താൽ നമുക്ക് സ്കിപ്പാവാം. പക്ഷേ ഞാനിവിടെ ക്യാൻസൽ കൊടുക്കുകയാണ്. കാരണം ഇമെയിൽ അഡ്രസ്സ് കൊടുത്താൽ മാത്രമേ നമ്മൾക്ക് വല്ല കാരണവശാലും വാട്സപ്പിലെ നമ്പർ പിൻ നമ്പർ മറന്നു പോയിക്കഴിഞ്ഞാൽ ഇമെയിലിലേക്ക് നമുക്ക് സെക്യൂരിറ്റി പാസ്കോഡ് നമ്പർ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനുവേണ്ടി എൻ്റെ ഇമെയിൽ ID ഞാൻ കൊടുക്കുകയാണ്. പാസ്വേഡൊന്നും കൊടുക്കേണ്ടതില്ല, ഇമെയിൽ ID മാത്രം കൊടുത്താൽ മതി. അപ്പോൾ അവിടെ നെക്സ്റ്റ് ചോദിക്കുന്നു. നെക്സ്റ്റ് ചോദിക്കുമ്പോൾ വീണ്ടും അത് കൺഫേം ചെയ്യാൻ പറയുന്നു. കൺഫേം ചെയ്യാൻ പറയുമ്പോൾ നമ്മൾ വീണ്ടും നമ്മുടെ ഇമെയിൽ ID എൻ്റർ ചെയ്യുന്നു. അത് കൺഫേം ചെയ്യുന്നു, സേവ് ചെയ്യുന്നു. സേവ് കൊടുത്തു കഴിയുമ്പോൾ അപ്ലൈയിങ് സെറ്റിങ്സ്, ഇവിടെ 2-സ്റ്റെപ്പ് വെരിഫിക്കേഷൻ എനേബിൾഡ് ആയി കഴിഞ്ഞു. ഓക്കെ, ഡൺ ചെയ്തു. ഇനി നമ്മൾക്ക് വേണമെങ്കിൽ ഇവിടെ ഡിസേബിൾ ആക്കാം. ഡിസേബിൾ ബട്ടൺ കാണാം മുകളിലായിട്ട്. ചേഞ്ച് പിൻ, നമുക്ക് പിൻ നമ്മൾ കൊടുത്തത് ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ പിൻ ചേഞ്ച് ചെയ്യണം. ഞാനിപ്പോൾ പിൻ ചേഞ്ച് ചെയ്തേക്കും. നിങ്ങൾക്ക് ഒരു വീഡിയോക്ക് വേണ്ടി മാത്രമാണ് ഇത് ചെയ്യുന്നത്. നമുക്ക് ഇമെയിൽ അഡ്രസ്സ് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. ആ ജാലകത്തിലേക്ക് പോയി നമുക്ക് ഇമെയിൽ അഡ്രസ്സ് ചേഞ്ച് ചെയ്യാം. നമുക്ക് പിന്ന് ചേഞ്ച് ചെയ്യാം. ഇത്രയും കാര്യങ്ങളാണ്. ഡിസേബിൾ ചെയ്യണമെങ്കിൽ ഇപ്പോൾ നമ്മൾ ചെയ്ത് ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ ഡിസേബിൾ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ തന്നെ ഡിസേബിൾ ചെയ്യുകയാണ്. കാരണം ഞാൻ മറ്റൊരു നമ്പർ ആണ് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ട് തന്നെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. നമ്മുടെ അക്കൗണ്ടുകളെല്ലാം സുരക്ഷിതമായിരിക്കട്ടെ. മറ്റുള്ളവരുടെ ഹാക്കർമാരുടെ നമ്മുടെ ഹാക്കിങ്ങിൽ നിന്ന്
നമുക്ക് ഓരോരുത്തർക്കും രക്ഷപ്പെടാൻ സാധിക്കട്ടെ. അതിനുവേണ്ടി നമ്മുടെ അക്കൗണ്ട് സുരക്ഷിതമാക്കി വെക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണമെന്നുള്ള ഒരു ഉണർത്തുപാട്ടോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ശുഭദിനം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, അത് മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുവെങ്കിൽ നിങ്ങളത് ഷെയർ ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ ബൈ.